വെൽക്കം ബാക്ക് ടു ജോർജ് ദി ഇന്ത്യൻ ഫാമർ. മലയാളികൾക്ക് വളരെ പരിചയമുള്ള ഒരു ഇലച്ചെടി, പച്ചക്കറി വർഗത്തിൽപ്പെട്ടതാണ്, ഒരു ഇലച്ചെടിയാണിത്. സാമ്പാർ ചീര നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് പറമ്പുകളിലൊക്കെ കാണുന്ന ഒരു പച്ചക്കറി ആണ്. അത് നമ്മൾ മലയാളികൾ അധികം ഉപയോഗിക്കുന്നത് സാമ്പാറിലാണ്. അതുകൊണ്ടായിരിക്കും ആ പേരും അങ്ങനെ വന്നിട്ടുള്ളത്, സാമ്പാർ ചീര. ഇപ്പോൾ സാമ്പാർ ഒഴികെ വേറെ അധികം ഫോർമാറ്റിൽ ഈ ഇലകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചീര എന്ന് പറയുന്ന ഈ ഇതിൻ്റെ ഇലകൾ നമ്മൾ യൂസ് ചെയ്യണതായിട്ട് വലിയ അറിവില്ല. സാമ്പാറിൽ തന്നെ ഈ ഇലകൾ ഇടുന്നവരും കുറവായിരിക്കാം. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ സാമ്പാർ ചീരയ്ക്ക് അത്ര വലിയൊരു ജനപ്രിയ ആയിട്ടുള്ള ഒരു ഇലക്കറിയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ സാമ്പാർ ചീര വിദേശ രാജ്യങ്ങളിൽ വേറെ അനവധി പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു പേര് ജാവ ജീൻസങ് എന്നാണ്. ജാവ ജീൻസങ് ആ പേര് വരാനുള്ള കാരണം ഇതിൻ്റെ വേരാണ്. ഇപ്പം നിങ്ങളിൽ പലർക്കും അറിയുണ്ടാവും, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ജീൻസങ് എന്ന് പറയുന്ന ഒരു വേര് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഡിസിനാണ് ജീൻസങ്. അത് കൊറിയൻ ജീൻസങ് ആണ് ശരിക്കും ഒറിജിനൽ. അതിൻ്റെ തന്നെ ഒരു സയൻറ്റിഫിക് നെയിം പനാക്സ് ജീൻസങ് എന്നാണ്, പനാക്സ്. അപ്പോൾ അത് വേറെയും പല രാജ്യങ്ങളിലിപ്പോൾ അതിൻ്റെ കൃഷി നടക്കുന്നുണ്ട്. അത്രയ്ക്കും വിലപിടിപ്പുള്ളതും ഗുണം അത്രയേറെ ഗുണങ്ങളുള്ളതും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു റൂട്ടാണ് ഈ ജീൻസങ്ങിൻ്റെ. പൊതുവേ നല്ല തണുപ്പിലാണ് ഇതുണ്ടാവുക. ഇപ്പോൾ കൊറിയയിലൊക്കെ നിങ്ങൾക്കറിയാം, കൊറിയ നോർത്ത് ആയാലും സൗത്ത് ആയാലൊക്കെ വളരെ മഞ്ഞുമൂടി കിടക്കുന്ന കൊല്ലത്തിൻ്റെ കുറേയേറെ മാസങ്ങൾ, അഞ്ചാറ് മാസമെങ്കിലും മിനിമം മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ് കൊറിയ. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രധാനമായിട്ട് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഇതിൻ്റെ കൃഷിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ജീൻസങ്ങിൻ്റെ അധികവും മാർക്കറ്റിൽ വരുന്നത് പൗഡറായിട്ടുള്ള ഇതിൻ്റെ ഗുളികകളാണ്, ജീൻസങ് ടാബ്ലറ്റ്സ്. അപ്പോൾ അതിനോട് സിമിലറായിട്ടുള്ള വേരുകളാണ് ഇതിൻ്റെയും. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് കുറേയേറെ ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ജാവ ജീൻസങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാൻഡ്, കംബോഡിയ, അത്തരം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ജാവ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമാണ്, നിങ്ങൾക്കറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ജാവ ജീൻസങ് എന്നൊരു പേരുണ്ട് ഇതിന്. വാട്ടർ ലീഫ് എന്നൊരു പേരുണ്ട് ഇതിൻ്റെ ഇലകൾ. നിങ്ങൾക്കറിയാം നല്ല സ്ലൈമിയാണ്, ഒരു ചെറിയൊരു ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വഴുക്കുന്ന ടൈപ്പ് ഇലകളും വളരെ സോഫ്റ്റാണ്. വാട്ടർ കണ്ടൻറ്റ് ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം വാട്ടർ ലീഫ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പെട്ടതാണ് സുരിനാം. സുരിനാം എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്, അത് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമാണ്. അപ്പോൾ അവിടെയും ഈ ചെടി ധാരാളം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സുരിനാം സ്പിനിച്ച് എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ ചീര, സുരിനാം സ്പിനിച്ച്. അങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ലോകാസകലം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇതിൻ്റെ ബെനിഫിറ്റ്സ് അത്രമാത്രം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് അറിയാത്ത ഒരു, കുറേ പേർക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ആൾക്കാർ പറമ്പിലൊക്കെ കണ്ടാൽ വലിച്ച് പറിച്ച് കളയും. എന്താ കാരണം വെച്ചാൽ ഇതൊരു ഇൻവേസീവ് പ്ലാന്റ് എന്ന് പറയാം, എന്ന് പറഞ്ഞാൽ ഒരു കളസസ്യം എന്നൊക്കെ പറയും. ഇത് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൻ്റെ സീഡുകൾ ഇപ്പോൾ ഇതിനൊരു വയലറ്റ് കളറിൽ, ഇപ്പോൾ എൻ്റെ അവിടെ ഞാനിതിനെ ഒഴിവാക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇത് നല്ലൊരു വേപ്പ് നിൽക്കുന്ന ഒരു ഗ്രോ ബാഗിലാണ്. ഈ കാണുന്നത് ഒരു മൂന്നാല് വേപ്പുകൾ നിൽക്കുന്ന ഒരു ഗ്രോ ബാഗിലാണ് ഇത് നിന്നിരുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഇതിനെ പറിച്ച് മാറ്റിയത്, ഇവിടെ നിന്നാണ് ഇപ്പോൾ പറിച്ചെടുത്തത്. അപ്പോൾ ഇത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് ഒരു വേപ്പാണ്. അപ്പോൾ ഈ വേപ്പിൻ്റെ ഗ്രോത്ത്, ഈ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല വണ്ണത്തിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ചെടിയായിട്ടാണ് നിന്നിരുന്നത്.
അപ്പോൾ ഇത് വേപ്പിന് കിട്ടുന്ന എന്തെങ്കിലും, ഞാൻ അധികം അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല, എന്നാലും എന്തെങ്കിലും ഈ ഗ്രോ ബാഗിൽ ഉണ്ടെങ്കിൽ അതിൽ പകുതിയിൽ പകുതി മുക്കാലും ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ അപ്പുറത്തൊരു വേപ്പ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ അകത്തും ഇങ്ങനെ നോക്കിയാൽ കാണാം ജീൻസിങ്, ഈ ജാവ ജീൻസിങ്ങിൻ്റെ ഈ സാമ്പാർ ചീരയുടെ ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിവിടെ ഗ്രോ ബാഗുകളിലൊക്കെ ഇത് വളർന്ന് ഇത് വന്ന് ഇപ്പോൾ കാര്യമായിട്ട് ഇലകൾ അത്ര വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുവിധം മൂത്ത് കഴിഞ്ഞു, അതിൻ്റെ ആ സ്റ്റെമ്മ് കണ്ടാലറിയാം. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കണം. ഇനി ആ ഗ്രോ ബാഗുകൾ ഫ്രീ അപ്പ് ചെയ്ത് അതിൽ വേറെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടണം. അപ്പോൾ ഇത് ഫ്രീ അപ്പ് ചെയ്യും, ഇത് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാവുന്നൊരു ഭാഗം ഇതിൻ്റെ റൂട്ട് ആണ്. അപ്പോൾ ഈ റൂട്ടിൽ ശരിക്കും റൂട്ട് മറ്റേ ജീൻസങ് കൊറിയൻ ജീൻസങ് അവർ ചെയ്യുന്നത് ഉണക്കി പൊടിക്കുകയാണ്. റൂട്ട് ആദ്യം വെയിലത്തിട്ട് ഉണക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഉണക്കി അതിനെ പിന്നെ പൊടിച്ച് അതിൻ്റെ ആ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ചായയിലോ അല്ലെങ്കിൽ തിളപ്പിക്കുന്ന വെള്ളം തിളപ്പിക്കുന്നതിൽ ഇടാം, ഇട്ട് കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇത് നന്നായിട്ട് കഴുകി നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളിൽ അങ്ങനെ തന്നെയും യൂസ് ചെയ്യാം ഈ വേരുകൾ. അപ്പോൾ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ പലരും ഇപ്പോൾ തായ്ലാൻഡ് ഇന്തോനേഷ്യ അവിടെയൊക്കെ അവർ എന്തെങ്കിലും വെജിറ്റബിൾ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടും ഇതിൻ്റെ ഈ റൂട്ട്സ് ചെറുതായി ചോപ്പ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആ റൂട്ട്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് പതുക്കെ ഒന്ന് ഇതാക്കി അതിൻ്റെ ഉള്ളിലത്തെ ഇപ്പോൾ നമ്മൾ കപ്പയൊക്കെ കൊള്ളി ഒക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ. ഇപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം, ഇത് ഞാൻ വെട്ടിയപ്പോൾ ഇത് ഈ കാണുന്ന ഇതുപോലെയാണ് അതിൻ്റെ അകത്തുള്ള വശം ഉണ്ടാവുക. നല്ല ഒരുവിധം ഒരു ഐവറി വൈറ്റിഷ് കളറിലുള്ള ഉൾവശം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത് വൈറ്റമിൻ സി, വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും, ഇപ്പോൾ ഈ കൊറോണയ്ക്കുള്ള കാരണം വൈറ്റമിൻ സിയുടെ പ്രാധാന്യം വളരെയേറെ മനസ്സിലായി എല്ലാവർക്കും. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ചെറുനാരങ്ങ പറയുന്നുണ്ട് വൈറ്റമിൻ സിക്ക്. പക്ഷേ ചെറുനാരങ്ങയൊന്നും ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ചെറുനാരങ്ങയൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ ഷോപ്പുകളിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചെറുനാരങ്ങയൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റില്ല. അത്രയ്ക്കേറെ ഓരോ വിഷങ്ങളായിട്ടുള്ള ഇതുകളൊക്കെ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തെളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇതുകളിൽ ഒന്നും തന്നെ അങ്ങനത്തെ ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. മറ്റേതും സ്ഥിരമായിട്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ, ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ക്യാരറ്റിന് കണ്ടമാനം ആരോഗ്യ ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കുടിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും അസുഖങ്ങൾ അതിൻ്റെ കൂടെ വേറെ വരും. അത്രയ്ക്കും ഇതുകൾ മറ്റേ രാസ ഇതുകൾ തെളിച്ചിട്ടാണ് ഇതൊക്കെ വളർത്തിയെടുക്കുന്നത്. ക്യാരറ്റ് കയ്പ്പക്കായ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെയേറെ ഒന്നാമത് നമുക്കറിയാവുന്ന സോഴ്സിൽ നിന്നാണത് ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇതിൽ യാതൊരുവിധ ഇതുകളും വിഷാംശങ്ങളും അത്തരത്തിലുള്ളത് വരുന്നില്ല. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ വൈറ്റമിൻ സി, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്. ആൻറ്റി ഓക്സിഡൻസ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ഒരു ടോപ്പിക്കാണ്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് പിന്നെ അത് ഫൈറ്റ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസാണ് നമുക്ക് ക്യാൻസർസ് ആയിട്ടുള്ള പല ഇതുകളും കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്കകത്തുള്ളതിനെയൊക്കെ ഇപ്പം സ്കാവഞ്ച് ചെയ്യും. അപ്പോൾ അതൊന്ന്. പിന്നെ ഫ്ലാവനോയിഡ്സ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഗുണം ചെയ്യുന്നതാണ് ബോഡിക്ക്. അപ്പോൾ അതുപോലെ അങ്ങനെ ഉള്ള അതുപോലെ ഇത് നെർവസ് സിസ്റ്റത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ബ്ലഡ് ഫ്ലോ, ബ്ലഡ് സർക്കുലേഷൻ അതിനൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ റൂട്ട്സിൻ്റെ ഇതിട്ടുള്ള പൗഡർ ഇട്ടിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ചായ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഗർ ആൻഡ് വൈറ്റാലിറ്റി. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കൊറിയൻ ജീൻസങ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അത് കഴിക്കുന്നത് കൂടുതലും സെക്ഷൽ ഡിസോർഡേഴ്സ് അതുപോലെ സെക്ഷൽ നമ്മുടെ ഒരു പവർ കൂട്ടാനും കൂടിയാണ്. അപ്പോൾ അതേ ബെനിഫിറ്റ്സൊക്കെ ഇതിനും ഉണ്ട്. അതിൻ്റെ കാര്യം ഈ പറഞ്ഞ ഈ
നെർവസ് സിസ്റ്റത്തിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി, ഈ തരം ഇതുകളൊക്കെ കുറയ്ക്കാനും ഇതിന് പവർ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളും ബോത്ത് റൂട്ടുകൾക്ക് ആണ് കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ ഇലകളും ഉണ്ട്. ഇലകൾ ഇപ്പോൾ നമ്മൾ സൂപ്പ് അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലർ ഇലകൾ ചേർത്ത് കൊത്തിരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കുന്ന പോലെ തന്നെ ഇതും കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ സൂപ്പോ സ്റ്റിർ ഫ്രൈസൊക്കെ ചെയ്യുന്നതിലും ആഡ് ചെയ്യാം ഇലകൾ. അപ്പോൾ ഈ സാമ്പാറല്ലാതെ വേറെ പല രീതിയിലും ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ റൂട്ടും നമുക്ക് വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗുണങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ പെടാത്ത പലതും ചിലപ്പോൾ ഉണ്ടാവും. അത് നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ലേഡീസിന് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ അതിനും ഇത് ബെനിഫിഷ്യലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിലർ ഇപ്പോൾ ബ്യൂട്ടി ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിൻ മെയിൻ്റനൻസ്, അപ്പോൾ അതിന് ഇതിൻ്റെ ഈ ഇലകൾ അരച്ച് നമ്മുടെ സ്കിന്നും ഇത് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി വൈറലും ഉള്ള കാരണം ഇപ്പോൾ ബോയിൽസ്, ആക്നി അങ്ങനെയൊക്കെ ഉള്ളതിനും ഇത് അരച്ചിട്ടാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ സ്കിൻ ടോൺ ഒന്നും കൂടിയും സ്മൂത്താക്കി ഒരു നല്ല കോംപ്ലക്ഷനൊക്കെ കിട്ടാനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വണ്ടർഫുൾ മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് ഈ സാമ്പാർ ചീര. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള ഫോർമാറ്റിലൊക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്ലീസ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണം. താങ്ക് യു.